ഹലോ മൈ ഡിയർ ചിൽഡ്രൻ ഹൗ ആർ യു ആർ യു ഫൈൻഡ് ദിയർ ഇറ്റ്സ് മീ വിത്ത് യു ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഇംഗ്ലീഷ് ക്ലാസ് ബിയർ ചിൽഡ്രൻ ഹൗ ആർ സ്റ്റുഡേയ്സ് ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ടോ മക്കളെ എല്ലാവർക്കും മനസ്സിലായോ അബിൻ്റെ ചാപ്റ്ററാണെന്ന് ടീച്ചർ പഠിപ്പിച്ചത് ക്ലാസ്സിലാദ്യം തന്നെ നമ്മൾ വരച്ച ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷനാണ് ടീച്ചർ പറഞ്ഞതല്ലേ സിയുമായി ബന്ധപ്പെട്ട കുറച്ചധികം വാക്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷന് വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ ടീച്ചർ ഓരോന്നായി പറഞ്ഞു തന്നു ലിസ്റ്റ് ചെയ്ത് തന്നു നിങ്ങളത് വായിച്ചായിരുന്നു എല്ലാവരും ഡിസ്ക്രിപ്ഷൻ എഴുതിയപ്പോൾ ഈ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു നോക്കുമക്കളെ സീ സീ ഷോർ ബോട്ട്സ് ഫിഷിംഗ് നെറ്റ് വേവ്സ് ബീച്ച് സാൻ കാസ്റ്റിൽ സാൻസ്കൾപ്ചർ നമുക്ക് വെക്കില്ല സീ എന്ന് പറയുന്നത് കടലാണെന്ന് നമുക്കറിയാം സീഷോ കടൽ തീര ബോട്ട് വള്ളം അല്ലേ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫിഷിംഗ് നെറ്റ് ആ മീൻ പിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന വല വേവ്സ് തിരമാല ബീച്ച് ആ കടൽ തീരത്തിനെയാണ് നമ്മൾ ബീച്ച് എന്ന് പറയുന്നത് അല്ലേ സാൻഡ് കാസ്റ്റിൽ ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ കാസ്റ്റിൽ കാസ്റ്റിൽ പാലസ് കൊട്ടാരം പിന്നെ സാൻസ്കൾപ്ചർ അതുപോലെ തന്നെ നമ്മൾ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാറുണ്ട് എന്താണ് കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ അല്ലേ ആ കടൽ തീരത്ത് മണൽ കൊണ്ട് പ്രതി പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലേ അതാണ് സാൻസ്കൾപ് നിങ്ങൾ വരച്ച ചിത്രത്തിൽ ഇവയൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ ഈ വാക്കുകൾ ഒക്കെ തന്നെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലേ കുഞ്ഞുങ്ങളെ അതിനുശേഷം അഡ് ദ സീ എന്ന് പറയുന്ന നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാസേജ് ടീച്ചർ നമുക്ക് വേണ്ടി വായിച്ചു തന്നു എല്ലാവർക്കും അത് മനസ്സിലായോ നമുക്ക് വായിക്കാം ലെറ്റ്സ് റീഡ് അറ്റ് ദ സീ ഷോ വൺ മോർണിംഗ് അബിൻ ബിൻ ടു ദ സീ ഷോ വിത്ത് ഹിസ് ഫാദർ അബിൻ സിറ്റ് ഹിയർ ഐ വിൽ ബി ബാക്ക് സൂൺ അബിൻസ് ഫാദർ സെയിൽഡ് എ വേ ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ് അബിൻ ബിൻ സാറ്റ് ഓൺ ദ ഷോ Waiting for his father. Abin looked at the blue sea. He tried to count the boats. There were many. He began to dig a small pit in the sand. Waves came and filled it with water. No kumakle, One morning, Urudevason time, Abin went to the seashore. Abin, every day kya വെന്റ് പോയി അല്ലേ അബിൻ വെൻ ടു ദീഷോ സീഷോറിലേക്കാണ് പോയത് കടൽ കരയിലേക്ക് വിത്ത് ഹീസ് ഫാദർ അച്ഛനോടൊപ്പമാണ് പോയതല്ലേ അബിൻ സിറ്റ് ഹിയർ ഐ വിൽ ബി ബാക്ക് സൂൺ അബിൻ ഇവിടെ ഇരിക്കൂ സിറ്റ് ഹിയർ ഇവിടെ ഇരിക്കൂ ഐ വിൽ ബി ബാക്ക് സൂൺ സൂൺ എന്നുവെച്ചാൽ വേഗത്തിൽ ബാക്ക് തിരികെ അല്ലേ ഞാൻ വേഗം തന്നെ തിരികെ വരുന്നതായിരിക്കും അബിൻസ് ഫാദർ ആയിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ ഐ വിൽ ബി ബാക്ക് സൂൺ ഞാൻ വേഗം തിരികെ വരാം അബിൻസ് ഫാദർ സെയിൽഡ് എവേ അബിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു സെയിൽഡ് സെയിൽ ചെയ്യുക തുഴയുക സെയിൽഡ് തുഴഞ്ഞു എവേ ഒരുപാട് ദൂരത്തേക്ക് തുഴഞ്ഞു പോവുകയാണ് ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ് ആ ഒരു സ്മോൾ ബോട്ടിൽ അവൻ അബിൻ്റെ അച്ഛൻ്റെ ഒരു ചെറിയ വള്ളമുണ്ട് അതിൽ കയറി ഫിഷിങ്ങിനായിട്ട് പോവുകയാണ് അബിൻ ബിൻ സാറ്റ് ഓൺ ദ ഷോർ അബിറ്റ് അപെന്ത് ചെയ്തു സാറ്റ് ഓൺ ദ ഷോർ സിറ്റ് ചെയ്യുക ഇരിക്കുക സാറ്റ് ഇരുന്നു ഓൺ ദ ഷോർ ആ കടൽ തീരത്ത് അബിൻ ഇരിക്കുകയാണ് വെയ്റ്റിംഗ് ഫോർ ഹിസ് ഫാദർ അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് അവൻ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ അച്ഛൻ വേഗം തിരികെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വെയ്റ്റിംഗ് ഫോർ ഹിസ് ഫാദർ ഫാദറിന് വേണ്ടി വെയ്റ്റ് ചെയ്യാണ് അബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സി അബിൻ എവിടേക്കാണ് നോക്കിയിരിക്കുന്നത് ആ ലുക്ഡ് ലുക്ക് ചെയ്യുക നോക്കുക ആ ലുക്ഡ് നോക്കി അറ്റ് ദ ബ്ലൂ സി ആ നീല കടലിലേക്ക് അബിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹീ ട്രൈഡ് ടു കൗണ്ട് ദ ബേർഡ്സ് ഹീ ട്രൈഡ് അവൻ ട്രൈ ചെയ്യുക ശ്രമിക്കുക ട്രൈഡ് ശ്രമിച്ചു എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത് ടു കൗണ്ട് ദ ബേർഡ്സ് കൗണ്ട് ചെയ്യുക എണ്ണുക അല്ലേ ഹി ട്രൈഡ് ടു കൗണ്ട് ദ ബോട്ട്സ് ബോട്ടുകൾ എണ്ണാൻ തുടങ്ങി ദർ വെയർ മെനി ആ അവിടെ എത്ര ബോട്ടുകളുണ്ട് മെന്നി ഒരുപാടുണ്ട് കേട്ടോ ആ ബ്ലൂ സീയിൽ നീലക്കടലിൽ ശരിക്കും ആ ബോട്ട്സ് അബിന് കാണാൻ കഴിയുന്നുണ്ട് ഹി ബിഗാൻ ടു ഡിഗ് എ സ്മോൾ പിറ്റ് ഇൻ ദ സാൻഡ് ഹി ബിഗാൻ ഹി ബിഗിൻ ചെയ്യുക തുടങ്ങുക ബിഗാൻ തുടങ്ങിക്കഴിഞ്ഞു ഹി ബിഗാൻ ടൂ ഡിഗ് ഡിഗ് ചെയ്യുക കുഴിക്കുക എ സ്മോൾ പിറ്റ് സ്മോൾ ചെറിയ പിറ്റ് കുഴി ഇൻ ദ സാൻഡ് ആ മണ്ണിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കാൻ തുടങ്ങിയവൻ വേവ്സ് കെയിം ആൻഡ് ഫിൽഡ് വിത്ത് വാട്ടർ വേവ്സ് തിരമാലകൾ കം വരികം വന്നു ിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ ഫിൽ ചെയ്യുക നിറയ്ക്കുകയല്ലേ ഫിൽഡ് നിറച്ചു ഇറ്റ് വിത്ത് വാട്ടർ വെള്ളം കൊണ്ട് നിറച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിതിൻ്റെ അർത്ഥം മനസ്സിലായോ എല്ലാവർക്കും വായിക്കാൻ മനസ്സിലായോ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വായിക്കാൻ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും നന്നായി വായിച്ച് പഠിക്കണം കേട്ടോ മക്കളെ അതുപോലെ അടുത്തൊരാക്ടിവിറ്റി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കുഞ്ഞുങ്ങൾ കടൽ തീരത്ത് സീഷോറിൽ ഇരുന്ന് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലേ സാൻ സ്കൾപ്ചേഴ്സും ക്യാസ്റ്റിലൊക്കെ അവരുണ്ടാക്കുന്നുണ്ട് ടീച്ചർ നിങ്ങളോട് എന്താണ് ആവശ്യപ്പെട്ടത് ആ ചിത്രം നോക്കി അവരെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ എല്ലാവർക്കും എഴുതാൻ കഴിയുമോ ആരൊക്കെയാണ് കടൽ തീരത്തിരിക്കുന്നത് ദീപു ദീപ ആരിഫ് ആൻഡ് സുമയ്യ ആർ ട്രയിങ് ടു മേക്ക് സം സ്കൾപ്ചർ വിത്ത് സാൻഡ് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അതിൽ ദീപു ദീപ ആരിഫ് സുമയ്യ ഇത്തരം പേരെക്കുറിച്ചാണ് നമ്മൾ വിവരണം തയ്യാറാക്കേണ്ടത് അതിലുള്ളതുപോലെ നമുക്ക് എഴുതാം നോക്കൂ മക്കളെ ആദ്യം ദീപുവിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കൂ ദിസ് ഈസ് ദീപു ഇത് ദീപു ആണ് ഹീസിൻ്റെ ബ്ലൂ ഷർട്ട് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ നിറം എന്താണ് ബ്ലൂ ആണല്ലേ ആൻഡ് യെല്ലോ ട്രൗസേർ ട്രൗസറിൻ്റെ നിറം ആണ് യെല്ലോയാണ് ഹീസ് മേക്കിംഗ് എ കാർ അവൻ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കാറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ലുക്സ് ക്യൂട്ട് അതിനെ കാണാൻ എങ്ങനെയുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ദീപയെ നോക്കുമക്കളെ ദിസ് ഈസ് ദീപ ഇത് ദീപയാണ് ഷീസിൻ്റെ ഗ്രീൻ ഷർട്ട് അവൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ നിറം എന്താണ് ഗ്രീനാണല്ലേ ആൻഡ് പിങ്ക് ട്രൗസേഴ്സ് അവളുടെ ട്രൗസേറിൻ്റെ നിറം പിങ്കാണ് ഷീസ് മേക്കിംഗ് എ ബോട്ട് അവൾ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ബോട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ അത് കാണാൻ എങ്ങനെയുണ്ട് മക്കളെ ബ്യൂട്ടിഫുൾ ആണല്ലേ ഇറ്റ്സ് ലുക്ക് ക്യൂട്ടെന്ന് എഴുതിയാലും സാറയില്ല ഓക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അടുത്തത് ആരിഫ് ദിസ് ഈസ് ആരിഫ് ഇത് ആരിഫാണ് ഹീസ് ഇൻ വൈറ്റ് ഷർട്ട് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ നിറം എന്താണ് മക്കളെ വൈറ്റ് ആണല്ലേ ആരിഫിൻ്റെ ഷർട്ടിൻ്റെ നിറം വൈറ്റ് മാത്രമാണോ അല്ല അല്ലേ റെഡ് സ്ട്രൈപ്സും കൂടെ ഉണ്ട് വിത്ത് റെഡ് സ്ട്രൈപ്സ് ചുവന്ന നിറത്തിലുള്ള സ്ട്രൈപ്സ് വര ചുവന്ന നിറത്തിലുള്ള വരകൾ കൂടി ആ വെള്ള ഷർട്ടിലുണ്ട് ആൻഡ് ഗ്രീൻ പാൻസ് അവൻ ഇട്ടിരിക്കുന്ന പാൻറ്റിൻ്റെ നിറം എന്താണ് ഗ്രീൻ ആണല്ലേ ഈസ് മേക്കിംഗ് എ ഹൗസ് അവനൊരു വീടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ലുക്സ് ക്യൂട്ട് അത് കാണാൻ എങ്ങനെയുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് എഴുതേണ്ടത് സുമയ്യയാണ് ദിസ് ഈസ് സുമയ്യ ഇത് സുമയ്യയാണ് ഷീ ഈസ് ഇൻ ഗ്രീൻ ഷർട്ട് അവളുടെ ഷർട്ടിൻ്റെ നിറം ഗ്രീൻ ആണ് പച്ച നിറമാണല്ലേ ആൻഡ് ഡാർക്ക് ഗ്രീൻ പാൻസ് അവളുടെ പാൻസിൻ്റെ നിറമാണെങ്കിലോ ആ നല്ല കറുത്ത പച്ചയാണ് കടും പച്ച എന്ന് നമ്മൾ പറയുമല്ലേ ഡാർക്ക് ഗ്രീൻ പാൻസ് ഷീ ഈസ് മേക്കിംഗ് എ ഡിയർ അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ് ഡിയറാണ് ഡിയർ ആരാണ് മക്കളെ മാൻകുട്ടി അല്ലേ മാനാണ് അവൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ലുക്ക് സോ ക്യൂട്ട് അവളെ അത് കാണാനും വളരെ ഭംഗിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു ചിത്രം കണ്ടാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇനി കുഞ്ഞുങ്ങൾക്ക് പാടില്ലല്ലോ ഇതുപോലെ ചിത്രത്തിലെ മറ്റു കുട്ടികളുടെ വേഷവും അവരുണ്ടാക്കുന്ന വസ്തുക്കളും ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ അടുത്തതായിട്ട് നിങ്ങൾക്കൊരു പ്രോജക്റ്റ് വർക്കാണ് ടീച്ചർ തന്നിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോജക്റ്റാണ് ആരും പുറത്തുപോയൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഇതാണ് നിങ്ങളുടെ നൈബേഴ്സ് നൈബേഴ്സ് ആരായ മക്കളെ അയൽക്കാർ അല്ലേ അവർ ഹൂ ആർ യുവർ നൈബേഴ്സ് ആരൊക്കെയാണ് നിങ്ങളുടെ നൈബേഴ്സ് വെയർ ഡു ദ വർക്ക് എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത് വാട്ട് ഡു ദൂ അവരെന്താണ് ചെയ്യുന്നത് ഇതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നമ്പറിട്ട് പേരെഴുതുക ആ ആൾക്ക് എത്ര വയസ്സായിട്ടുണ്ട് എന്നൊരു രൂഹം എഴുതുക മെയിലാണോ ഫീമെയിലാണോ ആണാണോ പെണ്ണാണോ എന്ന് എഴുതുക അവരുടെ ജോലി ഏതാണെന്ന് വെച്ചാൽ അവിടെ എഴുതുക നമുക്ക് ചുറ്റുമുള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഇ വി എസിൽ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ലോയർ ആണെങ്കിൽ അങ്ങനെ എഴുതുക വക്കീൽ ടീച്ചർ ആണെങ്കിൽ അങ്ങനെ എഴുതുക ടീച്ചർ ഫാർമർ അങ്ങനെ എഴുതുക അങ്ങനെ ഒത്തിരി ഒത്തിരി ജോലികൾ നമുക്ക് ചുറ്റുമുണ്ട് അതെല്ലാം ഇ വി എസിൽ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തതേ ഉള്ളൂ അതുപോലെ ഈ പ്രോജക്റ്റും വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയും അല്ലേ ഓക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ മനസ്സിലായല്ലോ മക്കളെ ഓക്കെ ഡിയർ ചിൽഡ്രൻ ഗോഡ് ബ്ലെസ് യു